ഇന്നത്തെ റെസിപ്പി സിമ്പിളായിട്ട് തന്നെ എളുപ്പത്തിൽ മാവൊന്നും റെസ്റ്റ് ചെയ്യാൻ വെക്കാതെ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു നെയ്യപ്പത്തിൻ്റെ ഉണ്ടോ. അപ്പോൾ വളരെ എളുപ്പത്തിലും രുചിയിലും കൂടുതൽ മെനക്കേടൊന്നുമില്ലാതെ തന്നെ നമ്മളിതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. 4 മണി ചായക്കൊപ്പവും അതേപോലെ പെട്ടെന്ന് വരുന്ന ഗസ്റ്റിനൊക്കെ സ്നാക്കായിട്ടും വെറും 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ട് നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് ഗോതമ്പ് പൊടിയും പിന്നെ ഇതിലേക്ക് മധുരത്തിനും വേണ്ടിയിട്ട് 3 അച്ചുശർക്കര 1/2 കപ്പ് വെള്ളത്തിലൊന്ന് ഉരുക്കിയെടുത്തിട്ടുള്ളതാണ്. ഇനി നല്ലപോലെ തണുപ്പിച്ചെടുത്തതിന് ശേഷം അരിച്ചെടുത്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും 2 ടേബിൾ സ്പൂൺ റവയും പിന്നെ ഇതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 നുള്ള് ഉപ്പും ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ്ടോ നമുക്കിത് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഒരല്പം വെള്ളവും അതായത് 1 or 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ചേർത്തിട്ട് അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും കേട്ടോ. പിന്നെ നമ്മൾ ഈ മാവ് ഇഡ്ഡലി മാവിൻ്റെ അത്രക്ക് അങ്ങോട്ട് കട്ടിക്കും അല്ല ദോശമാവിൻ്റെ അത്രക്ക് അങ്ങോട്ട് ലൂസിലും അല്ലാത്തൊരു പരുവത്തിലാണ് റെഡിയാക്കി എടുക്കേണ്ടത്. ഇപ്പോൾ ഈ മാവിലേക്ക് 1/2 കപ്പ് ശർക്കര പാനിയും എക്സ്ട്രാ 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്തിട്ടാണ് ഈ മാവ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് നെയ്യപ്പത്തിലേക്ക് നല്ലൊരു ടേസ്റ്റിനും വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്തും. തേങ്ങാക്കൊത്ത് നെയ്യിൽ മൂപ്പിച്ചെടുത്തിട്ടൊന്നുമില്ല, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇതേപോലെ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും കയ്യിലുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ കരിഞ്ചീരകവും കൂടെ ഒക്കെ ചേർത്ത് കൊടുക്കാം. ഒക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നെയ്യപ്പത്തിന് നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെ ഉണ്ടാവും കേട്ടോ. ഇവയൊന്നും നമ്മുടെ കയ്യിലില്ലെങ്കിലും 2 or 3 ഏലക്കായും ചതച്ചെടുത്ത് ചേർത്ത് കൊടുത്ത് മാവ് റെഡിയാക്കി എടുത്താലും നെയ്യപ്പത്തിന് സൂപ്പർ ടേസ്റ്റ് തന്നെ ആയിരിക്കും. ഇനി മാവൊന്ന് 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ 5 മിനിറ്റ് മാത്രം വെച്ചിരുന്നാൽ മതി, കൂടുതൽ സമയമൊന്നും വെക്കരുത് കേട്ടോ. 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഈ നെയ്യപ്പത്തിലേക്കുള്ള മാവൊക്കെ നന്നായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓരോരുത്തരും എടുക്കുന്ന ഗോതമ്പ് പൊടിയുടെ വ്യത്യാസത്തിനനുസരിച്ചിട്ട് നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന 1 or 2 ടേബിൾ സ്പൂൺ വെള്ളത്തിൻ്റെ അളവിൽ ചെറിയൊരു വ്യത്യാസമൊക്കെ ഉണ്ടാവാനും മതിയാവും. അതൊന്ന് നോക്കിയിട്ട് മാവ് റെഡിയാക്കി എടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 നുള്ള് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ബേക്കിംഗ് സോഡ ചേർക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, അതല്ലെങ്കിൽ ഒഴിവാക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കുന്നത് ഈ ഒരു ചട്ടിയിലാണ് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നെയ്യപ്പൊക്കെ ആകുമ്പോൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയെടുക്കുന്നതിനായിരിക്കും അതിൻ്റെ ടേസ്റ്റും. ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഓരോ തവി മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം ഒരുപാട് അങ്ങോട്ട് ഹൈ ഫ്ലെയിമിലും അല്ല, പറ്റേ അങ്ങോട്ട് ലോയിലേക്കും ആക്കാം. അതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഈ നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നെയ്യപ്പം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് മുകളിലേക്ക് ഒരു തവി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് വെളിച്ചെണ്ണ കോരി ഒഴിക്കുകയും ചെയ്യാം. അപ്പോഴായിരിക്കും നമുക്ക് ഈ നെയ്യപ്പം ഉൾഭാഗമൊക്കെ വന്ന് നല്ലപോലെ സെറ്റായി നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. അപ്പോൾ നെയ്യപ്പത്തിൻ്റെ ഒരു ഭാഗം കളറൊക്കെ ചേഞ്ചായി, നന്നായിട്ട് ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഈ ഒരു ഭാഗവും നന്നായിട്ട് ബ്രൗൺ കളറാക്കി എടുക്കാം. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സൂപ്പർ നെയ്യപ്പം തന്നെയാണ് നമ്മൾ ഗോതമ്പ് പൊടി വെച്ചിട്ടുണ്ടാക്കി എടുത്തിട്ടുള്ളത്. പിന്നെ ഗോതമ്പ് പൊടി ആയതുകൊണ്ട് പച്ചരി കുതിർക്കാനായിട്ട് വെക്കുക, മാവ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക, ഇതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. നമുക്ക് ഈ സൂപ്പർ ടേസ്റ്റിലും നാടൻ രുചിയിലുള്ള നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ടും. നമ്മൾ ഈ നെയ്യപ്പം ഗോതമ്പ് പൊടിയും അരിപ്പൊടിയൊക്കെ വെച്ചിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെയാണ് തയ്യാറാക്കിയിട്ടുള്ളതെങ്കിലും നെയ്യപ്പത്തിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റും പുറം ഭാഗം നന്നായിട്ട് മൊരിഞ്ഞിട്ടൊക്കെ തന്നെയാണ് കിട്ടിയിട്ടുള്ളതും. പിന്നെ ഞാനിപ്പോൾ ഈ ഒരളവ് ഗോതമ്പ് പൊടി വെച്ചിട്ട് ഇതുപോലുള്ള 6 നെയ്യപ്പമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യാം. പിന്നെ ഗോതമ്പ് പൊടിയും ശർക്കരയൊക്കെ നമ്മളുടെയൊക്കെ വീടുകളിൽ എപ്പോഴും ഉണ്ടാകുന്നത് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ട് മെനക്കെടേണ്ട ആവശ്യമൊന്നുമില്ല. സിമ്പിളായിട്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെയ്യപ്പം എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ വീഡിയോ കണ്ടിഷ്ടമാണെങ്കിൽ ഗോതമ്പ് പൊടി വെച്ചിട്ട് ഇതുപോലൊരു നെയ്യപ്പം തയ്യാറാക്കി നോക്കൂ, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുകയും ചെയ്യൂ. ഓക്കെ, ഇൻഷാല്ലാ നമുക്ക് അടുത്ത മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണും വരെ ടേക്ക് കെയർ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.